ഒന്ന് നല്ല സ്പീഡിൽ തള്ള. പണ്ടാരെ തലേന്ന് ഒഴിഞ്ഞു കിട്ടി. ഏതെങ്കിലും ആള് അനക്കം ഉള്ള സ്ഥലത്ത് പോയി നിർത്തിയാൽ മതി. വിട്ടു വിട്ടു, നമ്മളോടാണ് കളി. മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് കുറെ നേരമായി. ആ എടാകൂടം വണ്ടിയിൽ ഇരുന്നുകൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നു. അങ്ങോട്ട് തിരിഞ്ഞു കിടാ. ഇങ്ങളോ കഴിഞ്ഞ ഇവളെ പെറ്റിട്ടത് ഇടുക്കിയിലാന്ന് തോന്നുന്നു. നീ ഇങ്ങോട്ട് ഇറങ്ങി, നീ ഇങ്ങോട്ട്. കാശാന്ന ഒഴിഞ്ഞു. ആ കാശ് എന്നാ ഞാൻ പോയിക്കോളാം. കാശ് എവിടെ എടുത്തിട്ട് കൊടുക്കും. നീ ദേ ഇറങ്ങിക്കേ, നീ ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങിക്കേ. തന്റെ അപ്പന്റെ മടിയിൽ ഇരുത്തിയാണോ എനിക്ക് പേരിട്ടത്? നീ എടി പൊടി എന്നൊക്കെ വിളിക്കാൻ. സോറി സോറി, എന്താണ് അവിടുത്തെ പേര്? എലിയാന. എലിയാന തന്ത അറിഞ്ഞിട്ട് തന്നെ എലിയുടെ കടിയും ആനയുടെ ചവിട്ടും. എന്റെ അച്ഛന്റെ ഇന്ന് നിങ്ങൾ എന്ത് വാങ്ങിച്ചോ അതെനിക്ക് മടക്കി തരണം. നിന്റെ അച്ഛൻ രണ്ട് മാങ്ങാണ്ടേ. കാശ് തന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി പോവാം, നിനക്ക് നിന്റെ വഴി പോവാം, അങ്ങനെയാണല്ലോ. ഓ അങ്ങനെ ആ എന്നാ വിളിച്ചോ. ഏലിയാനാ ഇനി വന്നേ വാ. ഓക്കെ അങ്ങനെയാ വിളി. നീ വന്നേ, നീ ഇങ്ങോട്ടേ ചെല്ലു ചെല്ലു. അതെ ഞങ്ങളൊരു തീരുമാനത്തിൽ എത്തി. എന്താ? കുറെ നേരം ഞങ്ങൾ സഹിക്കാണ്. കാശ് തരാൻ സൗകര്യം ഇല്ലടി പുല്ലേ. കൊണ്ടേ കേസ് കൊടുത്ത് വാങ്ങിച്ചോ. ഓടിക്കടാ, അവളെടുത്ത് കാണും. കയ്യിലിട്ട് കറക്കുന്നുണ്ട്. ഒരു പെണ്ണാണല്ലോ എന്ന് കരുതിയാ നിന്റെ ഈ കോപ്ര ഇത്ര നേരം കണ്ടിട്ട് ഞാൻ മിണ്ടായിരുന്നത്. നിന്റെ തന്തയുടെ പണക്കിഴിയും പാക്കുവെട്ടിയും നിന്റെ കയ്യിലില്ല. മേലും കീഴും ഇല്ലാതെ ചാവാൻ ഇറങ്ങി തിരിച്ചവനാ ഞാൻ.
ഇടിച്ചുണക്കി ചവിട്ടിക്കൂടി വലിച്ചു കയറി കാറ്റി പറപ്പിക്കുന്നില്ല ഞാൻ. ശക്തനായരായി മാധവൻ, നിന്നെ തട്ടിയതും പിടിച്ചതൊക്കെ ഏത് പണ്ടാരക്കാലാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനല്ല. എനിക്കറിയാം. എന്തറിയാം? എന്നെ തട്ടിക്കൊണ്ടുപോയത് ആരാന്ന് എനിക്കറിയാം. ആര്? ഞാൻ തന്നെ. എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് കിട്ടാൻ വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ എന്നെ തന്നെ തട്ടിക്കൊണ്ടുപോയി. അത്രയേ ഉള്ളൂ. ഇനി വല്ലതും അറിയണം.